1957 EMS സർക്കാർ വിഭാവനം ചെയ്ത തേജസ്വിനിപ്പുഴയിലെ പാലായി ഷട്ടർ കം ബ്രിഡ്ജ് പൂർത്തിയായി. പുതിയ സർക്കാർ അധികാരമേറ്റയുടൻ നാടിന് സമർപ്പിക്കും. മലബാറിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട ചന്ദ്രബാലു കമ്മീഷന്റെ സുപ്രധാന നിർദ്ദേശമാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പൂർത്തിയാകുന്നത്. 2018 October 15 മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കൊച്ചി ആസ്ഥാനമായ പൗലോസ് ജോർജ് പ്രൈവറ്റ് കമ്പനിയാണ് പാലം നിർമ്മിച്ചത്. 65 കോടി രൂപ ചെലവിൽ നബാർഡിന്റെ സഹായത്തോടെയാണ് പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിയാരംഭിച്ചത്. പാലായി താങ്കൈക്കടവിൽ 227 മീറ്റർ നീളത്തിലും 8 മീറ്റർ വീതിയിലുമാണ് പാലം. 17 ഷട്ടറുകളാണ് ഇവിടെ ആകെയുള്ളത്. ഷട്ടറുകളെല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുക. നീലേശ്വരം നഗരസഭയ്ക്ക് പുറമെ സമീപത്തെ 7 പഞ്ചായത്തുകൾക്ക് കൂടി പദ്ധതി ഉപകാരപ്പെടും. 4800 ഹെക്ടർ കൃഷിസ്ഥലത്ത് വെള്ളമെത്തിക്കാനാകും. ഉപ്പുവെള്ളം തടഞ്ഞ് കുടിവെള്ളം സംഭരിക്കാം. സമീപ പ്രദേശങ്ങളിലെ ജലവിതാനം ഉയരുകയും ചെയ്യും. നീലേശ്വരം നഗരസഭയുടെയും മടിക്കൈ, കിനാനൂർ, കരിന്തളം, കയ്യൂർ, ചീമേനി തുടങ്ങിയ പഞ്ചായത്തുകളുടെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. നീലേശ്വരം നഗരസഭയെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയിലൂടെ യാത്രാ പ്രശ്നത്തിനും പരിഹാരമാകും. തീരദേശ ഗ്രാമങ്ങളായ കുക്കോട്ട്, ക്ലായിക്കോട്, വെള്ളാട്ട്, രാമൻചിറ, നാപ്പച്ചാൽ, നന്ദാവനം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ചെറുവത്തൂരും ചായോത്തും കടക്കാതെ പാലാരി വഴി നീലേശ്വരത്തേക്ക് എത്താം. 6 കിലോമീറ്ററാണ് ഇതുവഴി ലാഭിക്കുവാൻ പോകുന്നത്. വേനൽക്കാലത്ത് പൂർണ്ണമായും ഷട്ടറുകൾ അടച്ചിടുന്ന സാഹചര്യമുള്ളതിനാൽ ബോട്ടുകൾക്കും ചെറുതോണികൾക്കും പോകുവാനായി പ്രത്യേകം ചാനലും നിർമ്മിച്ചിട്ടുണ്ട്. തേജസ്വിനിയുടെ സൗന്ദര്യം പുറംലോകത്തിന് കാണാൻ വഴിയൊരുങ്ങുന്ന വൻകിട ടൂറിസം പദ്ധതിയും വരുന്നുണ്ട്. കയ്യൂർ, ചീമേനി എന്നീ ടൗണുകളിൽ വലിയ വികസനത്തിനും വഴിയൊരുങ്ങും. തേജസ്വിനിപ്പുഴയുടെ സൗന്ദര്യം സഞ്ചാരികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ടൂറിസം പദ്ധതിയും ഇതോടൊപ്പം കടന്നുവരും.